വരാനിരിക്കുന്ന പി എസ് സി പരീക്ഷകൾക്കായി നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. കേരളത്തിലെ ആദ്യ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം നിലവിൽ വരുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്താണ്. നടത്തിപ്പ് ചുമതല ക്ലീൻ കേരള പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം നിലവിൽ വരുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്താണ്. നടത്തിപ്പ് ചുമതല ക്ലീൻ കേരള പദ്ധതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രവും പൈതൃകവും ആധാരമാക്കി സാംസ്കാരിക സൗധം നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ അനന്തവിലാസം കൊട്ടാരത്തിൽ. കേരളത്തിൻ്റെ ചരിത്രവും പൈതൃകവും ആധാരമാക്കി സാംസ്കാരിക സൗധം നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ അനന്തവിലാസം കൊട്ടാരത്തിൽ. ജൈവ വൈവിധ്യ പൈതൃക പദവി ലഭിച്ച തുടിയുരുളിപ്പാറക്കുന്ന് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പത്തനംതിട്ട. ജൈവ വൈവിധ്യ പൈതൃക പദവി ലഭിച്ച തുടിയുരുളിപ്പാറക്കുന്ന് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പത്തനംതിട്ട. കേരളത്തിൽ ആദ്യമായി ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരകം നിലവിൽ വന്ന സ്ഥലമാണ് ചെമ്മട്ടം വയൽ കാഞ്ഞങ്ങാട് കാസർഗോഡ്. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രമാണ് കോട്ടയം ജില്ലയിലെ കുമരകം. കേരളത്തിലെ ആദ്യ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് കായലിലാണ്? ആക്കുളം കായൽ തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കരവാരമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര നിലവാരമുള്ള ആന പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ. കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് ഇടുക്കി ചിന്നക്കനാൽ മൂന്നാറിലാണ്. ഗവേഷകർ മെഗാലിത്തിക് റോക്ക് കട്ട് ചേമ്പറുകൾ കണ്ടെത്തിയ കേരളത്തിലെ സ്ഥലമാണ് കാസർഗോഡ് ജില്ലയിലെ പേരളം. ഗ്രാമീണ മേഖലയിൽ ആയുഷ് വകുപ്പിന് കീഴിൽ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഔഷധ സസ്യ ഉദ്യാനം ഒരുക്കുന്ന പദ്ധതിയാണ് ആരോഗ്യം ആരാമം. മുതിർന്ന പൗരന്മാർക്ക് മരുന്നും മറ്റ് വസ്തുക്കളും വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് കാരുണ്യ അറ്റ് ഹോം. മിതമായ നിരക്കിൽ മരുന്നുകളും മറ്റ് അനുബന്ധ സാമഗ്രികളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. കേരളത്തിലെ ആദ്യ ഇക്കോ സെൻസിറ്റീവ് ആസ്ട്രോ ടൂറിസം പ്രൊജക്റ്റ് നിലവിൽ വരുന്ന പ്രദേശം മഞ്ഞം പൊതിക്കുന്ന് കാസർഗോഡ്. രാജ്യത്തെ ആദ്യ കൃത്രിമ മത്സ്യപ്രജനന വിത്തുൽപാദന കേന്ദ്രം ബ്രൂഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്ത്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയുടെ ആദ്യഘട്ട പ്രവർത്തനം തുടങ്ങിയ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. സുപ്രീം കോടതിയുടെ 73-ാമത് സ്ഥാപക ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥിയായി പങ്കെടുത്ത ചീഫ് ജസ്റ്റിസാണ് സുന്ദരേഷ് മേനോൻ, സിംഗപ്പൂർ.
സുപ്രീം കോടതിയുടെ 73-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചീഫ് ജസ്റ്റിസാണ് സുന്ദരേഷ് മേനോൻ, സിംഗപ്പൂർ. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് വിദ്യാവാഹൻ. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് വിദ്യാവാഹൻ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ജൂലൻ ഗോസ്വാമിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചലച്ചിത്രമാണ് ചക്ദേ എക്സ്പ്രസ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ജൂലൻ ഗോസ്വാമിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചലച്ചിത്രമാണ് ചക്ദേ എക്സ്പ്രസ്. 2022 ദേശീയ ചെസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വേദി ഗുജറാത്താണ്. 2022 ദേശീയ ചെസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വേദി എവിടെയാണ്? ഗുജറാത്ത്. രാജ്യത്ത് ആദ്യമായി ഡയഫ്രമാറ്റിക് ഹെർണിയ ബാധിച്ച 84-കാരിക്ക് താക്കോൽദ്വാര ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. രാജ്യത്ത് ആദ്യമായി ഡയഫ്രമാറ്റിക് ഹെർണിയ ബാധിച്ച 84-കാരിക്ക് താക്കോൽദ്വാര ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ മെഡിക്കൽ കോളേജ് ഏതാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. ഭൂമിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ചിഹ്നഗ്രഹങ്ങളെ പാത വ്യതിചലിപ്പിച്ച് അവയെ തിരിച്ചുവിടുന്ന നാസയുടെ ദൗത്യമാണ് ഡാർട്ട്. എന്താണ് ഡാർട്ട്? ഭൂമിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ചിഹ്നഗ്രഹങ്ങളെ പാത വ്യതിചലിപ്പിച്ച് അവയെ തിരിച്ചുവിടുന്ന നാസയുടെ ദൗത്യമാണ് ഡാർട്ട്. തീരത്തോടടുത്ത് ആഴം കുറഞ്ഞ കടലിൽ കാറ്റാടികൾ സ്ഥാപിച്ച് വൈദ്യുതി ഉണ്ടാക്കാനായി പദ്ധതി ആവിഷ്കരിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഏത് സംസ്ഥാനമാണ്? ഗുജറാത്ത്. തീരത്തോടടുത്ത് ആഴം കുറഞ്ഞ കടലിൽ കാറ്റാടികൾ സ്ഥാപിച്ച് വൈദ്യുതി ഉണ്ടാക്കാനായി പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. 2027 ഇന്ത്യയെ മന്ദരോഗ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിക്കുന്ന ബോധവൽക്കരണ പരിപാടി എന്താണ്? സർവധവാ സേവ. എന്താണ് സർവധവാ സേവ? 2027 ഏത് വർഷത്തോടെയാണ്? 2027 ഇന്ത്യയെ മന്ദുരോഗമുക്തമാക്കുക. ഏത് രോഗത്തിൽ നിന്നാണ് മുക്താക്കേണ്ടത്? മന്ദുരോഗമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിക്കുന്ന ബോധവൽക്കരണ പരിപാടിയാണ് സർവധവാ സേവ. ശ്രദ്ധിക്കുക, സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വാക്കുകളും പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി 2023 കേരളത്തിൽ നിന്ന് സ്പോർട്സിൽ പത്മശ്രീ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശ്രീ ആർ ഡി പ്രസാദിനാണ്. 2023 കേരളത്തിൽ നിന്നും സ്പോർട്സിൽ പത്മശ്രീ അവാർഡ് ലഭിച്ചത് ശ്രീ ആർ ഡി പ്രസാദിനാണ്. 2023 നാല് മലയാളികൾക്ക് പത്മശ്രീ ലഭിച്ചു. ആരൊക്കെയായിരുന്നു? ശ്രീ ചെറുവയൽ കെ രാമൻ അഗ്രികൾച്ചർ വയനാട് ജില്ലയിലാണ്. ശ്രീ ആർ ഡി പ്രസാദ് സ്പോർട്സ് കളരിപ്പയറ്റ് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. ശ്രീ വി പി അപ്പുക്കുട്ടൻ പൊതുവാൾ സോഷ്യൽ വർക്കിനാണ്. പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഇൻ 1942 കണ്ണൂർ ജില്ലയിലാണ്. ഇയാൾ 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. ശ്രീ ഐസക്ക്, ശ്രീ സി ഐസക്ക് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ കോട്ടയം ജില്ലയിൽ നിന്നാണ്. ആർക്കൊക്കെയാണ് 2023 നാല് മലയാളികൾക്കാണ് പത്മശ്രീ ലഭിച്ചത്? 2023 കേരളത്തിൽ നിന്ന് സ്പോർട്സിൽ പത്മശ്രീ അവാർഡ് ലഭിച്ചത് ആർക്ക് എന്ന ചോദ്യത്തിനാണ് ശ്രീ ആർ ഡി പ്രസാദ് എന്ന ഉത്തരം. കൂടാതെ 2023 നാല് മലയാളികൾക്കാണ് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് ശ്രീ ചെറുവയൽ കെ രാമൻ. അദ്ദേഹത്തിന് ലഭിച്ചത് അഗ്രികൾച്ചർ എന്ന ഫീൽഡിലാണ്, വയനാട് ജില്ലയിൽ നിന്നാണ് ശ്രീ ചെറുവയൽ കെ രാമൻ അവാർഡിന് അർഹനായത്. ശ്രീ ആർ ഡി പ്രസാദ് സ്പോർട്സിനാണ്. ഏത് സ്പോർട്സിലായിരുന്നു? കളരിപ്പയറ്റ് എന്ന വിഭാഗത്തിനാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നാണ് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത്. ശ്രീ വി പി അപ്പുക്കുട്ടൻ പൊതുവാൾ സോഷ്യൽ വർക്കിനാണ്, സാമൂഹിക പ്രവർത്തനങ്ങൾക്കാണ്. പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഇൻ 1942 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ശ്രീ വി പി അപ്പുക്കുട്ടൻ പൊതുവാൾ. അദ്ദേഹത്തിന് സോഷ്യൽ വർക്ക് എന്നതിനാണ് പത്മശ്രീ ലഭിച്ചത് 2023. കണ്ണൂർ ജില്ലയിലാണ് അദ്ദേഹം ഉള്ളത്. ശ്രീ ഐസക്ക്, ശ്രീ സി ഐസക്ക് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷനാണ് ലഭിച്ചത്, കോട്ടയം ജില്ലയിലാണ്. ശ്രീ സി ഐസക്ക് എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷനാണ് ലഭിച്ചത്. ഇനി 2023 പത്മ അവാർഡ്സ് 106 എണ്ണമാണ് കൊടുത്തത്. 2023 പത്മ അവാർഡ്സ് എത്ര എണ്ണമായിരുന്നു? 106 എണ്ണമായിരുന്നു. 6 പത്മ വിഭൂഷൺ, 9 പത്മഭൂഷൺ, 91 പത്മശ്രീ എന്നിങ്ങനെയാണ് 106 പത്മ അവാർഡുകൾ കൊടുത്തത്. എങ്ങനെയൊക്കെയാണ്? 2023 പത്മ അവാർഡ്സിൻ്റെ എണ്ണം 106. 6 പത്മവിഭൂഷൺ കൊടുത്തു, 9 പത്മഭൂഷൺ കൊടുത്തു, 91 പത്മശ്രീയാണ്
കൊടുത്തിട്ടുള്ളത്. 2023 പത്മ അവാർഡ്സ് 106 എണ്ണമാണ്. ഇനി 2022 122 പത്മ അവാർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 4 പത്മവിഭൂഷൺ, 17 പത്മഭൂഷൺ, 107 പത്മശ്രീ. എങ്ങനെയായിരുന്നു? 4 പത്മവിഭൂഷൺ, 17 പത്മഭൂഷൺ, 107 പത്മശ്രീ. 2022 128 പത്മ അവാർഡ്സ് ആണ് കൊടുത്തത്. 2023 കൊടുത്തത് 106 പത്മ അവാർഡ്സ് ആണ്. 4 മലയാളികൾക്ക് 2022 പത്മശ്രീ ലഭിച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മലയാളികളെ പറ്റിയാണ്. മലയാളികളെ പറ്റിയുള്ള ചോദ്യം കടന്നു വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. 4 മലയാളികൾക്ക് 2022 പത്മശ്രീ ലഭിച്ചു. ഡോക്ടർ ശോശാമ അയ്പ്പ് വെച്ചൂർ പശുക്കളുടെ സംരക്ഷണത്തിനും അവയെപ്പറ്റി ശാസ്ത്രീയമായ അവബോധം വളർത്താൻ നേതൃത്വം വഹിച്ച ശാസ്ത്രജ്ഞയാണ്. ആര്? ഡോക്ടർ ശോശാമ അയ്പ്പ്. 4 മലയാളികളെ പറ്റിയാണ് പറയുന്നത്. 4 മലയാളികൾക്കാണ് 2022 പത്മശ്രീ ലഭിച്ചത്. 107 പത്മശ്രീയാണ് 2022 കൊടുത്തിട്ടുള്ളത്. അതിൽ 4 മലയാളികൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാളാണ് ഡോക്ടർ ശോശാമ അയ്പ്പ്. വെച്ചൂർ പശുക്കളുടെ സംരക്ഷണത്തിനും അവയെപ്പറ്റി ശാസ്ത്രീയമായ അവബോധം വളർത്താൻ നേതൃത്വം വഹിച്ച ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ ശോശാമ അയ്പ്പ്. അടുത്തത് പി നാരായണക്കുറുപ്പ്. പിന്നെ കെ വി റാബിയ. കെ വി റാബിയയ്ക്കുള്ള പ്രാധാന്യം എന്തായിരുന്നു? സാമൂഹ്യ പ്രവർത്തകയാണ്. കെ വി റാബിയയുടെ ആത്മകഥയാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്നത്. കെ വി റാബിയയെ പറ്റിയാണ് പറയുന്നത്. സാമൂഹിക പ്രവർത്തകയാണ്. കെ വി റാബിയയ്ക്ക് 2022 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകയാണ് കെ വി റാബിയ. കെ വി റാബിയയുടെ ആത്മകഥയാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. അപ്പോൾ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്നത് ആരുടെ ആത്മകഥയാണ്? കെ വി റാബിയയുടെ. ചൂണ്ടയിൽ ശങ്കരനാരായണൻ മേനോൻ കളരിപ്പയറ്റ ഗുരുക്കളാണ്. ഉണ്ണി ഗുരുക്കൾ എന്നുകൂടി അറിയപ്പെടുന്നു. അപ്പോൾ ആർക്കൊക്കെയാണ് 2022 4 മലയാളികൾക്കാണ് പത്മശ്രീ ലഭിച്ചത്? ഡോക്ടർ ശോശാമ അയ്പ്പ്, പി നാരായണക്കുറുപ്പ്, കെ വി റാബിയ, ചൂണ്ടയിൽ ശങ്കരനാരായണൻ മേനോൻ. ചൂണ്ടയിൽ ശങ്കരനാരായണൻ മേനോന് ലഭിച്ചത് കളരിപ്പയറ്റ് എന്ന വിഭാഗത്തിലാണ്. കളരിപ്പയറ്റ് ഗുരുക്കൾ, ഉണ്ണി ഗുരുക്കൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഈ ചൂണ്ടയിൽ ശങ്കരനാരായണൻ മേനോനാണ്. 74th റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിക്കുന്ന നിശ്ചല ദൃശ്യത്തിൻ്റെ പ്രമേയം എന്താണ്? നാരീശക്തി. 74th റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിക്കുന്ന നിശ്ചല ദൃശ്യത്തിൻ്റെ പ്രമേയം നാരീശക്തി എന്നാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിക്കുന്ന കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? കളരിപ്പയറ്റ്, ശിങ്കാരിമേളം, ഗോത്രനൃത്തം. എന്തൊക്കെയായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിക്കുന്ന കലാരൂപങ്ങൾ? കളരിപ്പയറ്റ്, ശിങ്കാരിമേളം, ഗോത്രനൃത്തം. പ്രഥമ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ് കെ വേണു ആണ്. 2022 പ്രഥമ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ് 2022 കെ വേണു ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് ഒരന്വേഷണത്തിൻ്റെ കഥ. പ്രഥമ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തിയാണ് കെ വേണു. 2022 അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഒരന്വേഷണത്തിൻ്റെ കഥ. ഏതാണ് ഒരന്വേഷണത്തിൻ്റെ കഥ? പ്രഥമ സ്വാമി സംഗീത പുരസ്കാരം നേടിയ കവിയാണ് കെ ജയകുമാർ. ഈ പുരസ്കാരം നൽകുന്നത് ആലപ്പി രംഗനാഥ് മാസ്റ്റർ ഫൗണ്ടേഷൻ ട്രസ്റ്റാണ്. പ്രഥമ സ്വാമി സംഗീത പുരസ്കാരം നേടിയ കവി കെ ജയകുമാറാണ്. പുരസ്കാരം നൽകുന്നത് ആലപ്പി രംഗനാഥ് മാസ്റ്റർ ഫൗണ്ടേഷൻ ട്രസ്റ്റാണ്. പന്തളം കേരളവർമ്മ സ്മാരക സമിതിയുടെ കവിതാ പുരസ്കാര ജേതാവും കെ ജയകുമാറാണ്. പന്തളം കേരളവർമ്മ സ്മാരക സമിതിയുടെ കവിതാ പുരസ്കാര ജേതാവും കെ ജയകുമാറാണ്. ജയ്പൂർ സാഹിത്യോത്സവത്തിൽ കനയ്യലാൽ സത്തിയ പുരസ്കാരം നേടിയ മലയാളി സാഹിത്യകാരനാണ് കെ സച്ചിദാനന്ദൻ. ജയ്പൂർ സാഹിത്യോത്സവത്തിൽ കനയ്യലാൽ സത്തിയ പുരസ്കാരം നേടിയ മലയാളി സാഹിത്യകാരനാണ് കെ സച്ചിദാനന്ദൻ. ഫൊക്കാനയുടെ കേരളത്തിലെ മികച്ച മന്ത്രിക്കുള്ള പുരസ്കാരം ലഭിച്ചത് പി എ മുഹമ്മദ് റിയാസിനാണ്. ഫൊക്കാനയുടെ പൂർണ്ണരൂപം എന്താണ്? ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് ഇൻ നോർത്ത് അമേരിക്ക. ഫൊക്കാനയുടെ കേരളത്തിലെ മികച്ച മന്ത്രിക്കുള്ള പുരസ്കാരം ലഭിച്ചത് പി എ മുഹമ്മദ് റിയാസിനാണ്. ഫൊക്കാന എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് ഇൻ നോർത്ത് അമേരിക്ക. കേരള നിയമസഭയിൽ നടക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി പ്രകാശനം ചെയ്യപ്പെടുന്ന ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ ഡയറി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഡോക്ടർ കെ രാജശേഖരൻ നായർ. കേരള നിയമസഭയിൽ നടക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി പ്രകാശനം ചെയ്യപ്പെടുന്ന ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ ഡയറി എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ കെ രാജശേഖരൻ നായരാണ്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി പ്രകാശനം ചെയ്യുന്ന കൃതികളും രചയിതാക്കളും ഒന്ന് നോക്കാം.
തലയോട്ടി രണ്ട് കുഞ്ഞുങ്ങൾ പിന്നെ മൂന്ന് നക്ഷത്രങ്ങളും എന്നത് ലാൽജി ജോർജിൻ്റെ കഥയാണ്. ആത്മാക്കളുടെ ഭവനം എന്നത് ആർ നന്ദകുമാറിൻ്റെ കൃതിയാണ്. കാർവാൻ ഇന്ദ്രചൂടൻ്റെ ജീവിതം എന്നത് സി റഹീമിൻ്റെ കൃതിയാണ്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി പ്രകാശനം ചെയ്യുന്ന കൃതികളും രചയിതാക്കളുമാണ് പറയുന്നത്. ലാൽജി ജോർജിൻ്റെ കൃതികളാണ് തലയോട്ടി, രണ്ട് കുഞ്ഞുങ്ങൾ പിറന്ന മൂന്ന്, രണ്ട് കുഞ്ഞുങ്ങൾ പിന്നെ മൂന്ന് നക്ഷത്രങ്ങളും എന്നത് ലാൽജി ജോർജിൻ്റെ കൃതികളാണ്. ആത്മാക്കളുടെ ഭവനം എന്നത് ആർ നന്ദകുമാറിൻ്റേതാണ്. കാറുവാൻ ഇന്ദ്രചൂടൻ്റെ ജീവിതം എന്നത് സി റഹീമിൻ്റെ കൃതിയാണ്. ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പാണ് ഐറോവ്. ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പ് ഏതാണ്? ഐറോവ്. ഓരോ തദ്ദേശ ഭരണ പരിധിയിലെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവരങ്ങൾ പ്രാദേശിക സർക്കാരുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ലഭ്യമാക്കുന്നതിനു വേണ്ടി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? വില്ലേജ് എഡ്യൂക്കേഷൻ രജിസ്റ്റർ. എന്താണ് വില്ലേജ് എഡ്യൂക്കേഷൻ രജിസ്റ്റർ? ഓരോ തദ്ദേശ ഭരണ പരിധിയിലെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവരങ്ങൾ പ്രാദേശിക സർക്കാരുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ലഭ്യമാക്കുന്നതിനു വേണ്ടി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വില്ലേജ് എഡ്യൂക്കേഷൻ രജിസ്റ്റർ. ബജറ്റ് രേഖകളുടെ ഭീമമായ അച്ചടി ഒഴിവാക്കുന്നതിനും പേപ്പർ രഹിത ബജറ്റ് എന്ന ആശയം നടപ്പിലാക്കുന്നതിനുമാണ് മായി ധനവകുപ്പ് നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്റർ NICയുടെ സഹായത്തോടെ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് കേരള ബജറ്റ്. ബജറ്റ് രേഖകളുടെ ഭീമമായ അച്ചടി ഒഴിവാക്കുന്നതിനും പേപ്പർ രഹിത ബജറ്റ് എന്ന ആശയം നടപ്പിലാക്കുന്നതിനുമായി ധനവകുപ്പ് NICയുടെ സഹായത്തോടെ, എന്താണ് NICയുടെ പൂർണ്ണരൂപം? നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്റർ. അതിൻ്റെ സഹായത്തോടെ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് കേരള ബജറ്റ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ സേവനങ്ങൾ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് K-Smart പദ്ധതി. K-Smart പദ്ധതിയുടെ പൂർണ്ണരൂപം എന്താണ്? കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫർമേഷൻ. K-Smart പൂർണ്ണരൂപമാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ സേവനങ്ങൾ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് K-Smart പദ്ധതി. കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫർമേഷൻ എന്നതാണ് K-Smart പൂർണ്ണരൂപം. കേരളത്തിലെ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ ആഗ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ആക്സലറേറ്റഡ് ആക്ഷൻ എഗെയിൻസ്റ്റ് ഗുണ്ട്സ്. കേരളത്തിലെ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ആഗ്. ആക്സലറേറ്റഡ് ആക്ഷൻ എഗെയിൻസ്റ്റ് ഗുണ്ട്സ് എന്നതാണ് ആഗിൻ്റെ പൂർണ്ണരൂപം. സ്കോച്ച് ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരം ലഭിച്ച കേരള സഹകരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് കെയർ ഹോം. രാജ്യപുരോഗതിക്കായി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്ക് സ്വതന്ത്ര സംഘടനയായ സ്കോച്ച് നൽകുന്ന പുരസ്കാരമാണ് ഇത്. കേരളത്തിലെ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതി ഓപ്പറേഷൻ ആഗാണ്. സ്കോച്ച് ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരം ലഭിച്ച കേരള സഹകരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് കെയർ ഹോം. രാജ്യപുരോഗതിക്കായി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്ക് സ്വതന്ത്ര സംഘടനയായ സ്കോച്ച് നൽകുന്ന പുരസ്കാരമാണ് ഇത്. പരിസ്ഥിതി സംരക്ഷണം, സ്ത്രീ സുരക്ഷ, മനുഷ്യാവകാശ സംരക്ഷണം എന്നിവയ്ക്കായി പ്രശസ്ത കവയിത്രി സുഗതകുമാരി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് സുഗതവനം പദ്ധതി. ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഏത് ട്രസ്റ്റാണിത് നടപ്പിലാക്കുന്നത്? ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണം, സ്ത്രീ സുരക്ഷ, മനുഷ്യാവകാശ സംരക്ഷണം എന്നിവയ്ക്കായി പ്രശസ്ത കവയിത്രി സുഗതകുമാരി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് സുഗതവനം പദ്ധതി. ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.